നമസ്കാരം. ലോകമറിയുന്ന രണ്ട് ചിത്രകാരികളെ നമുക്ക് പരിചയപ്പെടാം. എം എഫ് ഹുസൈനെ പോലെ, രാജ രവിവർമ്മയെ പോലെ, ലിയോണാർഡോ ഡാവിഞ്ചിയെ പോലെ ലോകമറിയുന്ന രണ്ട് ചിത്രകാരികൾ. അതിൽ ഒരു ചിത്രകാരി ഈ അടുത്ത സമയത്ത് ഉദയം ചെയ്തതാണ്, ഒരു ചിത്രകാരി കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഉദയം ചെയ്തതാണ്. ആദ്യം ഉദയം ചെയ്തത് എ കെ ആന്റണിയുടെ സഹധർമ്മിണി എലിസബത്ത് ആന്റണി എന്ന ചിത്രകാരിയാണ്. ഈ ചിത്രകാരിയുടെ വലിയൊരു ചിത്രം, ലോകമറിയുന്ന ഒരു ചിത്രം, എയർ ഇന്ത്യ എന്ന പൊതുമേഖലാ സ്ഥാപനം കോടികൾ വിലമുടക്കി വാങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തകർന്ന തരിപ്പണമായ യെസ് ബാങ്കിൻ്റെ സ്ഥാപകൻ റാണ കപൂർ 2 കോടി രൂപ വിലമുടക്കിയാണ് പ്രിയങ്ക റോബർട്ട് വദ്ര എന്ന വലിയ ചിത്രകാരിയുടെ ചിത്രം വാങ്ങിയത്. അപ്പോൾ യെസ് ബാങ്ക് തകർന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. 2 കോടി രൂപ മുടക്കി പ്രിയങ്ക വദ്രയുടെ ചിത്രം, അവർ വരച്ച ചിത്രം. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ, 1-2 വയസ്സുള്ള കുട്ടികൾ ഭിത്തിയിൽ വരയ്ക്കുന്നത് പോലെയുണ്ട്. പക്ഷേ ഭയങ്കര കലാമൂല്യമാണ്. അതുപോലെ എലിസബത്ത് ആന്റണി പണ്ട് വരച്ച ചിത്രങ്ങൾക്കും വലിയ കലാമൂല്യമാണ്. ഇങ്ങനെ നാണം കെട്ടണം, ഇങ്ങനെ ഇതെന്ത്? സത്യം പറഞ്ഞാൽ പ്രിയങ്ക വദ്ര, നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പ്രവർത്തകരുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണെന്നല്ലേ പറയുന്നത്? കാര്യം ഭൂലോക കള്ളൻ്റെ ഭാര്യയാണെങ്കിലും നിങ്ങൾക്ക് അല്പം രാഷ്ട്രീയ പാരമ്പര്യമില്ലേ? താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണെന്നല്ലേ പറയുന്നത്? അതുപോലെ തലയിൽ നരയൊക്കെ പൂശി ഇലക്ഷൻ സമയത്ത് ഇറങ്ങി നടക്കുന്നത് കണ്ടു, അതേപോലെ മുടിയൊക്കെ വെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ മാറി. താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ തനിപ്പതിപ്പാണ്, തനി പകർപ്പാണെന്നൊക്കെ കോൺഗ്രസ്സുകാർ വാതോരാതെ പറയുന്നുണ്ട്. 2 കോടി രൂപ കിട്ടി അല്ലേ? അപ്പോൾ യെസ് ബാങ്ക് സ്ഥാപകന് 2 കോടി രൂപ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി ചിത്രം കൊടുത്തു, യെസ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചു പ്രിയങ്ക വദ്രയുടെ ചിത്രം. അപ്പോൾ ഈ ചിത്രം കാണാൻ വേണ്ടി ഓടി വരുന്നവരൊക്കെ യെസ് ബാങ്കിൽ പണം നിക്ഷേപിക്കുകയും അക്കൗണ്ട് എടുക്കുകയും ഒക്കെ ചെയ്യുമെന്നായിരിക്കും റാണ കപൂർ വിചാരിച്ചത്. ഇതൊക്കെ കോൺഗ്രസ്സും ഇത്തരം തട്ടിപ്പുകാരും തമ്മിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? വിജയ് മല്യ ഇവിടെയുണ്ടായിട്ട് നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയോ? നീരവ് മോദി ഇവിടെയുണ്ടായിട്ട് നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയോ? മെഹുൽ ചോസ്കി ഇവിടെയുണ്ടായിട്ട് നിങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയോ? പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പൊക്കെ മോദിയുടെ കാലത്താണ് നടന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇതിനു മുൻപും നിങ്ങളുടെ ഭരണകാലത്തും അവർ പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയതായി വാർത്തകളുണ്ടായിരുന്നു, തെളിവുകളുണ്ടായിരുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും കള്ളപ്പണവും അതുപോലെ തന്നെ എല്ലാം ശീലമാക്കിയ ഒരു പാർട്ടിയായി കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളും മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊന്നും ജനങ്ങൾ അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? കഴിഞ്ഞ ദിവസം യെസ് ബാങ്ക് പൂട്ടുന്നത് ചേർത്ത് വെച്ചുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ ന്യൂ ജനറേഷൻ ബാങ്കുകളും തമ്മിലുള്ള പ്രവർത്തന വ്യത്യാസത്തെയും ഈ പുതുതലമുറ ബാങ്കുകളിലേക്ക് ആൾക്കാർ എത്തണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചൊക്കെ തത്വമേ ന്യൂസ് വിശദമായ സ്റ്റോറി നൽകിയിരുന്നു. അപ്പോൾ ഈ യെസ് ബാങ്ക് അത് തകർന്നടിഞ്ഞിരിക്കുന്നു, പൂട്ടാറായിരിക്കുന്നു, ഏതാണ്ട് പൂട്ടിയെന്ന് വേണം പറയാം. അപ്പോൾ ഈ ബാങ്കുകളിലേക്കും അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു റോളുണ്ടോ എന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ എന്ന് സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? പറ്റില്ല. ധനകാര്യ ഇടപാട്, ധനകാര്യ സ്ഥാപനങ്ങൾ 2G അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ വ്യവസായ പ്രമുഖരും തമ്മിലുള്ള അവിഹിത ഇടപാടുകളുടെ നേർചിത്രമാണ് പുറത്തു വരുന്നത്. തട്ടിപ്പും വെട്ടിപ്പും മാത്രം ശീലമാക്കിയ നേതാക്കൾ, അതുപോലെ തന്നെ തട്ടിക്കാനും വെട്ടിക്കാനും ജനങ്ങളുടെ പണം മോഷ്ടിക്കാനും മാത്രം ശീലമാക്കിയ കുറേ ഉദ്യോഗസ്ഥർ, അതുപോലെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരും കുത്തക മുതലാളിമാരും. എന്നിട്ട് പറയുന്നു നരേന്ദ്രമോദി കുത്തക മുതലാളിമാർക്കൊപ്പമാണ്, കോർപ്പറേറ്റുകൾക്കൊപ്പമാണ്. എന്താ ഹേ, ഇതൊക്കെ നല്ല കാര്യങ്ങൾക്കും നല്ലതിനും വേണ്ടിയാണ് കോർപ്പറേറ്റുകളെ ഒപ്പം ചേർക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഇതുപോലെ താന്തോന്നിത്തരം കാണിക്കാനും ഉടായ്പ് കാണിക്കാനും 2 കോടി രൂപയുടെ പിള്ളേർ വരയ്ക്കുന്ന ചിത്രം 2 കോടി രൂപയ്ക്ക് വിറ്റ് അഴിമതി നടത്താനും ഒന്നുമല്ല. അപ്പം ലോകമറിയുന്ന രണ്ട് ചിത്രകാരികളെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, എലിസബത്ത് ആന്റണി എയർ ഇന്ത്യയ്ക്ക് ചിത്രം കൊടുത്തതാണ്, അതുപോലെ പ്രിയങ്ക റോബർട്ട് വദ്ര യെസ് ബാങ്കിന് കൊടുത്തിരിക്കുന്നു ചിത്രം. ഇനിയും എത്രയെത്രയോ ചിത്രങ്ങൾ എവിടെയൊക്കെയോ ഇരിപ്പുണ്ടാകും ഇവരുടെയൊക്കെ അല്ലേ. ഒരു എക്സിബിഷൻ നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ജനങ്ങൾക്ക് കാണാമായിരുന്നു, ചോട്ടിൽ ഇത്ര രൂപ വിലയാണ് എന്ന് ഒന്ന് എഴുതിയാൽ അതും എല്ലാവർക്കും കാണാം, അറിയാൻ സാധിക്കും. ഇനി പ്രിയങ്ക റോബർട്ട് വദ്ര ചെയ്യേണ്ടത് അതാണ്. പ്രിയങ്ക റോബർട്ട് വദ്രയുടെ വിപുലമായ ചിത്രങ്ങളുടെ എക്സിബിഷൻ, വിഖ്യാതമായ ചിത്രങ്ങളുടെ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലോ എവിടെയെങ്കിലും ഒരു എക്സിബിഷൻ വെച്ചാൽ പറ്റുകയാണെങ്കിൽ ഞങ്ങളും വരാം. അതുപോലെ എലിസബത്ത് മാഡത്തോടും പറയാനുണ്ട്, വരച്ച ചിത്രങ്ങൾ വല്ലതും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പ്രദർശിപ്പിച്ചാൽ നന്നായിരുന്നു. താങ്കൾ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നല്ലോ, അപ്പോൾ ഏതെങ്കിലും ബാങ്കിലോ തിരുവനന്തപുരത്തോ കേരളത്തിലെവിടെങ്കിലുമോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ചിത്രങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പ്രദർശിപ്പിക്കാം. ഇനി രണ്ടുപേർക്കും സംയുക്തമായിട്ട്, പ്രിയങ്ക റോബർട്ട് വദ്രയ്ക്കും എലിസബത്ത് ആന്റണിക്കും സംയുക്തമായിട്ടും വേണമെങ്കിൽ ഒരു ചിത്ര പ്രദർശനം നടത്താവുന്നതാണ്. നാണമില്ലല്ലോ. ഇനി നിങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഞങ്ങൾക്ക് തന്നെ നാണം തോന്നുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.